ഹലോ ഗ്രിവാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏതൊക്കെ വിഷയങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പൊ വന്നിട്ടുണ്ട് ഓൾറെഡി നേരത്തെ പറഞ്ഞ പരീക്ഷകളൊക്കെ കഴിഞ്ഞല്ലോ നമുക്കിനി പരീക്ഷ ഉള്ളത് ഇരുപത്തി ഏഴാം തീയതി ആണ് ഓക്കെ അപ്പൊ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് തീയതികളുടെ അഡ്മിറ്റ് കാർഡാണ് നമുക്ക് ഇപ്പൊ ലഭിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള അഡ്മിറ്റ് കാർഡാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഇരുപത്തി ആറിന് നടക്കേണ്ട പരീക്ഷയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിലോസഫി ഇന്ത്യയാണ് ഈ രണ്ട് സബ്ജക്റ്റുകളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ് അത് ഇരുപത്തി ഏഴാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി ആറാം തീയതിയാണ് വരുന്നത് അത് ഇരുപത്തി ഏഴിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ കാര്യം ഈ ഒരു സബ്ജക്ടിന്റെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇരുപത്തി എട്ടാം തീയതി വരുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് പ്രധാനമായും ഇക്കണോമിക്സ് ആണ് ഇക്കണോമിക്സിന്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ആ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഓൾറെഡി ആണ് മറ്റുള്ള സബ്ജക്റ്റുകളുടെ ഇരുപത്തി ഒമ്പത് പിന്നെ വരുന്നത് മുപ്പത് പിന്നെ നമുക്ക് പരീക്ഷയുള്ളത് സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് അപ്പൊ നാലോട് കൂടിയിട്ട് നമ്മുടെ പരീക്ഷ അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പൊ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് നമുക്ക് കൊമേഴ്സ് വരുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി നമുക്ക് മലയാളം വരുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ അങ്ങനെയാണ് വരുന്നത് അപ്പൊ അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു മൺഡേ ആകുമ്പോഴേക്കും ഒരു ഇരുപത്തി ഏഴാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ അഡ്മിറ്റ് കാർഡ് കൂടെ ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പൊ ഇരുപത്തെട്ടാം തീയതി വരെ അതായത് എക്കണോമിക്സ് പരീക്ഷയുടേത് കൂടെ നമുക്കിപ്പോ ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ലൈവ് ആണ് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് എക്കണോമിക്സ് സബ്ജക്ടിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് കൊമേഴ്സിന്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് കൊമേഴ്സിന്റെ വന്നിട്ടില്ല നമുക്ക് ഒരു ഇരുപത്തി ഏഴാം തീയതി മൺഡേ ഒക്കെ നമുക്ക് അഡ്മിറ്റ് കാർഡ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക നമ്മുടെ ഫസ്റ്റ് പേപ്പറിന്റെ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പേർക്ക് കഴിഞ്ഞ പരീക്ഷയിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്